ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ഇതിൻ്റെ പാട്ട് വന്ന് റീൽസിലൊക്കെ അങ്ങോട്ട് ആൾക്കാർ തകർത്താടിയൊരു റീൽസിൽ ആ പാട്ട് ഇട്ടിട്ടാണ് ആൾ തുടങ്ങിയത്, പാട്ട് തുടങ്ങിയത്. അപ്പം ആ സമയത്ത് ഇറങ്ങിയിട്ട് ആരാണ്ട് അല്ലേ ആ പാട്ട്, അത് നാടൻ പാട്ട്. അതിനുശേഷം അതിന്റെ വേറൊന്നും ന്യൂസൊന്നും വന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോ അത് പെട്ടിയിലായോ, ഇനി വരില്ലേ. ദുർഗയുടെ ഇപ്പൊ അടുത്തിറങ്ങിയ പടം നല്ല അഭിപ്രായം കിട്ടിയായിരുന്നു കൂട്ടായി. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പം എന്താ പറയാ, കുറച്ചും കൂടി ഒന്ന് ആയല്ലോ, ഫെയിം ആയില്ല. അപ്പൊ ആ ഒരു രീതിയിൽ ചിലപ്പോൾ എടുക്കുന്നതായിരിക്കും, ഇനി അതുകൊണ്ടായിരിക്കും റിലീസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. സോ ഇതിന്റെ എക്സ്പെക്ടേഷൻ എനിക്കുള്ളത് ബിലഹരി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്, അള്ളു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ പടം. ഗംഭീര പടമായിരുന്നു അല്ലേ, കണ്ടിട്ടില്ലായിരുന്നു? ചാക്കോച്ചൻ്റെ ഒരു വെറൈറ്റി റോളിലൊക്കെ അതിലും കൃഷ്ണശങ്കർ ഉണ്ട് അല്ലേ. സോ ആ ഒരു ഗ്യാങ്. അപ്പൊ അതെന്തായാലും നന്നായി വരട്ടെ. നമുക്ക് എന്തായാലും അതിന്റെ ടീസർ. അതെ, അതിന്റെ കുറെ ആ പാട്ടിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ചൊരു കുറച്ച് വയലൻസ്. മറ്റേ പാട്ടിന്റെ അതിന്റെ വിഷ്വൽ ഇറങ്ങിയപ്പോൾ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ അങ്ങനത്തെ റോള് വരുന്നത്. അതെ, അപ്പൊ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് ടീസർ എന്നുള്ളത്. സോ ഇന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. അതെ, ഇന്ന് മ്യൂസിക് ഇറക്കിയത്. എന്നാലും നമുക്ക് കണ്ടുനോക്കാം അല്ലേ. കണ്ടു നോക്കാം എങ്ങനെയുണ്ട്. പോസ്റ്റർ പൊളിയാണ് അല്ലേ. അതെ, പോസ്റ്റർ നല്ല. ഓ, ഷൈൻ ടോൺ ഉണ്ടോ? എല്ലാരും ഉണ്ടോ? എന്തത്? എന്തായാലും കഴിഞ്ഞത് അങ്ങനെ കഴിഞ്ഞത് സംഭവത്. കുറെ കട്ട്സ് ആണ്, കുറെ കട്ട്സ് ഇങ്ങനെ അതിൻ്റെ അത്. കാരണം എന്താ പറയുക, എനിക്കൊന്ന് ഡയറക്ടർ ഒന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ടീസർ അല്ലേ, ഒന്നും കാണിക്കണ്ടെന്നുള്ള രീതിയിൽ. ട്രാപ്പ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തൊക്കെയൊരു എന്തൊക്കെയോ ട്രാപ്പ് ചെയ്തിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് തോന്നുന്നത്. എന്തൊക്കെയോ ആവാം, നമുക്കൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷെ എന്തായാലും ഒരു നല്ല ത്രില്ലർ ആയിരിക്കുന്നു ഉറപ്പിക്കാം. കൃഷ്ണശങ്കർ എന്ത് മാറ്റാണല്ലോ ഇതിനകത്ത്. വേറൊരു കൊറേ നാളായില്ലേ നമ്മളൊരു മൂവിയിലൊക്കെ, എനിക്കൊന്ന് ഒരു ഫുൾ ഫ്ലഡ്ജ് മൂവി കിട്ടി. വേറൊരു കാര്യം അറിയില്ലേ, അള്ളു രാമേന്ദ്രന്റെ അകത്ത് നെഗറ്റീവ് ഷെയ്ഡ് ആയിരിക്കും. അതെ അതെ അതെ, കൃഷ്ണശങ്കർ ചെറുതായിട്ട്, അതായത് ഫുള്ളല്ല, ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ്. അപ്പം ആളെ എന്തായാലും നന്നായിട്ടൊന്ന് ഉപയോഗിക്കാം. പെട്ടിയിലൊക്കെ ആയി പോയി എന്ന് പറഞ്ഞ പടം പെട്ടെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞ സംഭവം മറ്റുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് 2025 കാണിക്കുന്നു കുടുക്ക്, 2025 എന്ന് ഇട്ടേക്കണം. അപ്പൊ അത് ഫ്യൂച്ചറിന്റെ ഒരു സ്റ്റോറി ആണോ, അല്ലെ ആ സമയത്ത് നടക്കാൻ സാധ്യതയുള്ളതാണോ, എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ടീസർ ആയതുകൊണ്ടൊന്നും വ്യക്തമല്ല. പക്ഷെ ട്രെയിലർ വരുമ്പോ കുറച്ചും കൂടി ക്ലാരിറ്റി. ഹൊറർ, ക്രൈം, ഹൊറർ ആയിരിക്കില്ല എനിക്ക് തോന്നുന്നത്. അത് ഹൊറർ പോലെ ആക്കുന്നതാണ്, ത്രില്ലർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിലഹരി എക്സ്പെരിമെന്റ് എന്ന് കൊടുത്തേക്കണേ. ആ ഒരു രീതിയിൽ ഒന്ന് എക്സ്പെരിമെന്റ് തന്നെ അവരെന്നെ പറയുന്നുണ്ട്. അപ്പം അവരൊരു പരീക്ഷണമാണ്. അപ്പൊ പരീക്ഷണം നന്നായി വരട്ടെ, നല്ല രീതിയിൽ വരട്ടെ അല്ലെ. നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വേണ്ടിട്ട്. അപ്പോ ഇതിന്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അത് മാത്രമല്ല, വേറെ വേറെ പുതിയ നാളെ റിലീസ് ചെയ്യുന്നുണ്ട് സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് അതൊക്കെ കാണാം. നിങ്ങൾ തോറ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം. യെസ്, തോറ് കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാം, കടുവ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. നമ്മൾ കാണണം എന്ന് വിചാരിച്ചു, കാണാൻ പറ്റിയില്ല, പക്ഷെ കാണും. അതെ, കണ്ടിട്ട് നമ്മളും പറയും. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേഖപ്പെടുത്തി, കമന്റിൽ രേഖപ്പെടുത്തി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.